നമസ്കാരം കുട്ടികളെ വിശ്വദീപം ആരെക്കുറിച്ചാണ് വിശ്വദീപം എന്ന് പറഞ്ഞത് യേശുദേവനെ കുറിച്ചാണ് അല്ലേ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത് വിശ്വത്തിന്റെ ദീപമായി എങ്ങനെയാണ് അദ്ദേഹം മാറിയത് അദ്ദേഹത്തിന്റെ ജീവിത രീതി മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന രീതി അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാതൃകയാണ് ലോകത്തിന് അതുകൊണ്ടാണ് വിശ്വത്തിന്റെ ദീപമായി യേശുക്രിസ്തു അറിയാനായിട്ടുള്ള കാരണം സ്നേഹത്തിന്റെയും ശാന്തിയുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ പ്രതീകമാണ് യേശുദേവൻ ഇവിടെ നമ്മൾ ഈ പാഠത്തിൽ യേശുവിന്റെ ജനനത്തെക്കുറിച്ചാണ് ഉണ്ണിയേശുവിന്റെ ജനനത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് ആട്ടിടയന്മാര് ആകാശത്ത് കണ്ട ഒരു പ്രകാശത്തിനെ അനുഗമിച്ചുകൊണ്ട് ഉണ്ണിയേശു ജനിച്ച സ്ഥലത്തേക്ക് വന്നു ചേരുന്നതാണ് ഒരു പുൽക്കൂട്ടിൽ അല്ലേ ഒരു പുൽത്തൊഴുത്ത് കാലിത്തൊഴുത്തിലാണ് അദ്ദേഹം ജനിച്ചത് അപ്പോൾ അവിടെ ആ ഉണ്ണിയേശുവിനെ കാണാനായി ആട്ടിടയന്മാർ എത്തുന്നതും സംസാരിക്കുന്നത് ആരോട് മാതാവിനോട് അല്ലേ ഉണ്ണിയേശുവിൻ്റെ അമ്മ മേരി അല്ലെങ്കിൽ മറിയം സംസാരിക്കുന്നതും അവരെ അറിയിക്കുന്നതുമായ കാര്യങ്ങൾ ഇന്ന പോലെ ഞങ്ങളൊരു പ്രകാശം കണ്ട് അനുഗമിച്ച് വന്നതാണ് അപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളൊരു അശരീരിയൊക്കെ കേട്ട് അത് പിന്തുടർന്ന് വന്നതാണ് എന്നുള്ള വിവരമൊക്കെ അറിയിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ കുറച്ച് ഭാഗ്യം നമ്മൾ കവിത പഠിച്ചുള്ളൂ പിന്നെ അടുത്ത ഭാഗത്തെ ആശയം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അപ്പൊ ആദ്യം മുതൽ ഒന്നും കൂടെ നമുക്ക് കവിതാഭാഗം ഉറക്കെ വായിക്കാം ആരോമലുണ്ണിയെ കാണാൻ അജപാലകരേവം ഗമിക്കേ അല്ലിൻ്റെ അന്തിമയാമം വാനിൽ വെള്ള വിരിച്ചു തുടങ്ങി പാടി പുലർക്കാലഗാനം മലർവാടിയിൽ പൂങ്കുയിൽ വൃന്ദം പൂക്കളെ ചുംബിച്ചുണർത്തി പുതുവാർത്തകളോതി സമീരൻ വൈകാതെ ചെന്നവർ നിന്നു വെറും ഗോശാലയൊന്നിൻ്റെ മുൻപിൽ അക്ഷയ സ്നേഹപ്രദീപം നിന്നു കത്തും ശ്രീകോവിലിൻ മുൻപിൽ ഓ യേശു ജനിച്ചു അല്ലേ നമുക്കറിയാം ഡിസംബർ 25-ാം തീയതിയാണ് നമ്മൾ യേശുദേവന്റെ ജനനമായി ആഘോഷിക്കുന്നത് അല്ലേ ക്രിസ്തുമസായി ആഘോഷിക്കുന്നത് അപ്പോ അങ്ങ് അകലെ കുന്നിൻ പുറത്ത് ആട്ടിൻകുട്ടികളെ എല്ലാം നോക്കുന്ന അതാണ് ആട്ടിടയൻ അല്ലെ ഇടയൻ എന്ന വാക്കിനർത്ഥം ആട്ടിൻപറ്റങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് ഈ കാലിത്തൊഴുത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പശുത്തൊഴുത്തിൽ എത്തുന്നതാണ് നമ്മുടെ പാഠഭാഗം എന്നുള്ളത് അപ്പൊ നമുക്ക് പുതിയ ഭാഗം ഒന്നുകൂടെ മിസ് ഒന്ന് പാടാം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കി കൈവിരൽ വെക്കുക നെഞ്ഞിടിപ്പോടെ കടന്നു പിന്നെ മന്ദമാ പുൽക്കൂട്ടിനുള്ളിൽ ഉന്മദൻ കേദാരമാകും ഒരു പുണ്യാശ്രമത്തിലെ പോലെ മഞ്ഞിൻ മലിനത നീക്കാൻ വന്ന ചിന്മയ ചൈതന്യ സാരം ത്യാഗത്തിൻ വേദിക തന്നിൽ സത്യദീപം തെളിക്കും പ്രഭാവം അപ്പോ അക്ഷയ സ്നേഹ പ്രദീപം അതായത് ഒരിക്കലും നശിക്കാത്ത വിളക്കാണ് ആ വിളക്കിന്റെ മുൻപിലേക്ക് ആ വിളക്ക് അതായത് യേശുദേവനെ കുറിച്ചാണ് ഉണ്ണിയേശുവിനെ കുറിച്ചാണ് പറയുന്നത് ഉണ്ണിയേശുവിന്റെ മുന്നിലേക്ക് സ്ത്രീ കോവിലിൻ മുൻപിൽ വന്നു എന്നും കൂടെ പറയുന്നുണ്ട് അല്ലെ അതായത് ആ പശുത്തൊഴുത്തിനെ അല്ലെങ്കിൽ ആ കാലിത്തൊഴുത്തിനെ ആ വലിയ വിശ്വത്തിന്റെ ദീപമായി മാറുന്ന യേശുദേവൻ ജനിച്ച കാലിത്തൊഴുത്തിനെ അവിടെ ശ്രീകോവിലായിട്ടാണ് പറയുന്നത് അപ്പൊ അതിന്റെ മുന്നിലേക്ക് ഈ അജപാലകർ അതായത് ആടുകളെ മേയ്ക്കുന്നവര് ആട്ടിടയന്മാര് എത്തി എന്നിട്ടോ നെഞ്ഞിടിപ്പോടെ കടന്നു എന്ന് പറഞ്ഞാൽ നെഞ്ചിടിപ്പോടെ പതുക്കെ പതുക്കെ നെഞ്ചിടിപ്പോടുകൂടി കടന്നു ചെന്നു പിന്നെ മന്ദമാ പുൽക്കൂട്ടിനുള്ളിൽ പതുക്കെ പതുക്കെ ആ പുൽക്കൂട്ടിനുള്ളിൽ ചെന്നു പിന്നെ എന്താ പറയുന്നത് ഉന്മദൻ കേദാരമാകും ഒരു പുണ്യാശ്രമത്തിലെ പോലെ ഉണ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സത്യം
ഉണ്മ സത്യം കേദാരം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം അല്ലെങ്കിൽ വിളനിലം എന്നൊക്കെ പറയുമ്പോൾ നന്മയുടെ വിളനിലം അല്ലെങ്കിൽ സത്യത്തിന്റെ വിളനിലം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം സത്യം മാത്രമുള്ള സ്ഥലം എന്ന് ഉദ്ദേശിച്ചിട്ട് അല്ലേ അപ്പോൾ ഉണ്മയുടെ വിളനിലമായ ഒരു പുണ്യാശ്രമം പോലെ ഒരു പുണ്യാശ്രമം പോലെ ഇപ്പോ നമ്മൾ അമ്പലങ്ങൾ പള്ളികൾ അല്ലേ ക്രിസ്ത്യൻ പള്ളികൾ മോസ്ക് മുസ്ലിം പള്ളികൾ അമ്പലങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുണ്യ സ്ഥലങ്ങളാണ് അല്ലേ അപ്പോൾ സത്യത്തിന്റെ വിളനിലമായ സത്യത്തിന്റെ വിളനിലമായ ഒരു പുണ്യാശ്രമത്തിന്റെ മുന്നിലേക്ക് ചെല്ലുന്നത് പോലെയാണ് ഈ ആട്ടിടയന്മാർ ഈ കാലിത്തൊഴുത്തിലേക്ക് ഈ സ്നേഹപ്രദീപമായ ഉണ്ണിയേശുവിനെ കാണാനായിട്ട് ചെന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഉണ്ണിയേശു ഭൂമിയിൽ പിറന്നിരിക്കുന്നത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറയുന്നത് അല്ലെ ഇവിടെ നോക്കുക മന്നിൻ മലീനത നീക്കാൻ വന്ന ചിന്മയ ചൈതന്യസാരം മന്നിന്റെ മന്ന എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമിയുടെ മലിനത അതായത് ഭൂമിയിലുള്ള പാപങ്ങളെ എല്ലാം നീക്കാനായി വന്ന ചിന്മയ ചൈതന്യ സാരം ചിന്മയം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിളങ്ങുന്ന ചിന്മയം എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിൽ വിളങ്ങുന്ന ചൈതന്യ സാരം സാരം എന്ന് പറഞ്ഞാൽ അർത്ഥവത്ത് എന്നാണ് അർത്ഥം അർത്ഥവത്ത് അതായത് ഭൂമിയിലെ പാപങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരുടെ പാപങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ വന്ന വിളങ്ങുന്ന മനസ്സിൽ വിളങ്ങുന്ന ഒരു സാരം ഒരു അർത്ഥവത്തായ സാരം അല്ലെങ്കിൽ അർത്ഥവത്തായ ഒന്നാണ് യേശുദേവൻ എന്നാണ് പറയുന്നത് അതായത് ഭൂമിയിലെ പാപങ്ങളെ നീക്കാനായിട്ടാണ് അദ്ദേഹം ജന്മമെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു ത്യാഗത്തിൻ വേദിക തന്നിൽ സത്യദീപം തെളിക്കും പ്രഭാവം കണ്ടോ ത്യാഗം ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ വിട്ടുകൊടുക്കുക വേണ്ട എന്ന് വെക്കുക നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ അത് ത്യാഗമാണ് നമുക്ക് വേണ്ടാത്തൊരു കാര്യം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെ ത്യാഗം എന്ന് പറയില്ല നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നതിന് നമുക്ക് ത്യാഗം എന്ന് പറയാൻ പറ്റും അപ്പൊ ത്യാഗത്തിന്റെ വേദിക വേദി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം വേദിക എന്ന് പറഞ്ഞാൽ സ്ഥലം ത്യാഗത്തിന്റെ സ്ഥലമാണ് എന്ത് സത്യദീപം തെളിക്കുന്ന പ്രഭാവം സത്യദീപം സത്യമാകുന്ന വിളക്ക് തെളിയിക്കുന്ന ഒരു പ്രഭാവമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ത്യാഗത്തിൽ സത്യദീപം തെളിയിക്കുന്നു എന്നർത്ഥം മനസ്സിലായോ ത്യാഗം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറ്റണമെന്നില്ല അല്ലേ അവിടെ സത്യദീപം തെളിക്കുന്നവരാണ് യേശു എന്ന് പറയുന്നു അടുത്ത പേജ് നോക്കുക സ്നേഹപ്രഭാപരിവേഷം ചൂഴു മോഹന മാം വിശ്വദീപം ഉണ്ണീമിഷിഹയായി കണ്ടു അവർ വന്നിച്ചു പാടി സ്തുതിച്ചു സ്വർഗീയ സൂനം വിരിഞ്ഞു നിന്ന ശുഷ്കമാം പാൾക്കൂട്ടിലപ്പോൾ ഭക്തി പരവശന്മാരാം അവർ അത്ഭുത സൗധമായി കണ്ടു ചൊന്നു മകന്റെ വിശേഷം അതിധന്യമാക്കും സുവിശേഷം അമ്മയാം ദേവിയോടോതി അവർ ജന്മ സാഫല്യമടഞ്ഞു നോക്കിയേ സ്നേഹപ്രഭാ പരിവേഷം സ്നേഹമാകുന്ന പ്രഭാ പരിവേഷം എന്ന് പറഞ്ഞാല് പരിവേഷം പ്രകാശവലയം എന്നാണ് അർത്ഥം പ്രകാശവലയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രകാശവലയം ചൂഴുന്ന ചൂഴുക ചുറ്റും നിൽക്കുന്ന മോഹനമാം വിശ്വദീപമാണ് മനോഹരമായ ലോകത്തിന്റെ വിളക്കാണ് എങ്ങനെയുള്ള വിളക്കാണ് സ്നേഹത്തിൽ സ്നേഹത്തിന്റെ പ്രകാശവലയം ചുറ്റിയിരിക്കുന്ന വിശ്വവിളക്കാണ് അല്ലെങ്കിൽ ലോകത്തിന്റെ വിളക്കാണ് യേശുദേവൻ ഉണ്ണിമിശിഹായി കണ്ടു അവർ വന്നിച്ചു പാടി സ്തുതിച്ചു അതായത് അജബാലകരെന്ന് ആട്ടിടയന്മാര് അവിടെ ജനിച്ചിരിക്കുന്ന കുഞ്ഞിനെ ഉണ്ണിമിശിഹായെ കണ്ട് അവർ സ്തുതിച്ചു പാടാനായി തുടങ്ങി സന്തോഷത്തോടുകൂടി വന്നിച്ച് ബഹുമാനിച്ച് സ്തുതിച്ച് പാടാൻ തുടങ്ങി സ്വർഗീയ സൂനം വിരിഞ്ഞു നിന്ന ശുഷ്കമാപ്പാൾ കൂട്ടിലപ്പോൾ ഭക്തി പരവശന്മാരാം അവർ അത്ഭുത സൗധമായി കണ്ടു സ്വർഗീയ സൂനം എന്ന് പറഞ്ഞാൽ
എന്നാൽ സ്വർഗ്ഗത്തിലെ സൂനം എന്ന് പറഞ്ഞാൽ പുഷ്പം സ്വർഗീയ സൂനം സ്വർഗ്ഗപുഷ്പം യേശുദേവനെ കുറിച്ചാണ് സ്വർഗീയ പുഷ്പം എന്ന് പറയുന്നത് ആ പുഷ്പം വിരിഞ്ഞു എവിടെയാണ് ശുഷ്കമാ പാൽ പാൽക്കൂട്ടിൽ പാഴ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ട് ഒരു ഒരു കാലിത്തൊഴുത്താണ് ഈ വിശ്വത്തിന്റെ ദീപമായി മാറേണ്ട യേശു ജനിച്ചിരിക്കുന്നത് ഒരു സാധാരണ പശുവിനെയും ആടുകളും ഒക്കെ കിടക്കുന്ന ഒരു പുൽക്കൂട്ടിലാണ് ഒരു കാലിത്തൊഴുത്തിലാണ് അപ്പോൾ ശുഷ്കമായ അതായത് ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ഉണങ്ങിയ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു കാലിത്തൊഴുത്താണ് വിശ്വത്തിന്റെ ലോക ദീപമായി മാറിയ യേശുദേവൻ ജനിച്ചിരിക്കുന്നത് പക്ഷെ അതിനെ സ്വർഗീയ സൂനം സ്വർഗത്തിന്റെ പുഷ്പം ആ കാലിത്തൊഴുത്തിൽ പിറന്നു എന്ന് പറയുന്നു പിന്നെയോ ഭക്തിപരവശന്മാരാം അവർ അത്ഭുത സൗധമായി കണ്ടു കണ്ടോ ഭക്തിയോടുകൂടി ഭക്തിപരവശരാകുക എന്ന് പറഞ്ഞാൽ എന്തർത്ഥം അതിതീവ്രമായ ഭക്തിയോടുകൂടി അല്ലെ നല്ല കൂടിയ ഭക്തി നല്ല ഭക്തിയോടുകൂടി തന്നെ അവരെന്ത് ചെയ്തു അവർ ആ കാലിത്തൊഴുത്തിനെ ഒരു അത്ഭുത സൗധമായി ആ പുൽക്കൂടിനെ അവരൊരു സൗധമായി സൗധം കൊട്ടാരമായി കണ്ടു കണ്ടോ ഒന്നുമില്ലാത്ത പശുക്കളെയൊക്കെ കിടത്തിയിരുന്ന ആ കാലിത്തൊഴുത്തിൽ അതിനെ എന്തായിട്ടാണ് കണ്ടത് അതിനെ ഒരു കൊട്ടാരമായി കണ്ടു കാരണം എന്താ അവിടെ സ്വർഗത്തിന്റെ പുഷ്പം വിരിഞ്ഞു ആ പാഴ്ക്കൂട്ടില് അല്ലെ യേശുദേവൻ ജനിച്ചിരിക്കുന്നു ചൊന്നു മകന്റെ വിശേഷം അതിധന്യമാകും സുവിശേഷം അമ്മയാം ദേവിയോടോതി അവർ ജന്മ സാഫല്യമടഞ്ഞു അപ്പോ ചൊന്നു ചൊന്നു എന്ന് പറഞ്ഞാല് പറയുക പറഞ്ഞു എന്തു പറഞ്ഞു മകന്റെ വിശേഷം അതായത് ഈ ജനിച്ചിരിക്കുന്ന ഉണ്ണിയേശുവിനെ കുറിച്ചുള്ള വിശേഷം അതിധന്യമാകുന്ന അതിശ്രേഷ്ഠമായ അധന്യം അതിധന്യം എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമായ സുവിശേഷം സുവാർത്ത സന്തോഷകരമായ വാർത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത അത് ഈ ആട്ടിടയന്മാര് ആരോടാ പറഞ്ഞത് അമ്മയാം ദേവിയോടോതി അവർ ജന്മ സാഫല്യമടഞ്ഞു അമ്മയായ ഉണ്ണിയേശുവിന്റെ അമ്മയായ മറിയത്തോട് ഈ ആട്ടിടയന്മാര് തന്റെ മകനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ജന്മം സാഫല്യം നേടി അവരുടെ ജന്മം കൊണ്ട് അവർ പൂർണ്ണത നേടി എന്ന് പറയുന്നു സമ്പൂർണത ജന്മസാഫല്യം എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ടുള്ള സമ്പൂർണത അതായത് പൂർണ്ണത നേടി അപ്പോ ഇവിടെ എന്ത് വിശേഷമാണ് പറയുന്നത് ഈ പാഴ്ക്കൂട്ടിൽ ജനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നത് വിശ്വദീപമായി മാറേണ്ട കുഞ്ഞാണ് എന്നുള്ള ആ വാർത്തയാണ് ഈ ആട്ടിടയന്മാര് അമ്മയെ അറിയിക്കാനായിട്ട് വന്നത് അപ്പൊ അതിനു മുന്നേ പറയുന്നുണ്ടല്ലേ ആകാശത്തൊരു വെളിച്ചം കണ്ടു ആ സമയത്ത് ആട്ടിടയന്മാര് എവിടെയായിരുന്നു രാത്രി സമയമാണ് അല്ലെ നല്ല രാത്രി അർദ്ധരാത്രിയിലാണ് ആടുകളെയുമായി അല്ലെങ്കിൽ കന്നുകാലികളെയുമായി അവര് മേയിച്ച് നടക്കുന്ന സമയത്താണ് ആകാശത്തൊരു വെളിച്ചം കണ്ടു അപ്പോൾ ഒരു ശബ്ദം കേട്ടു എന്താണ് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്കായി ഒരു ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു എവിടെയാണ് ജനിച്ചിരിക്കുന്നത് ആ പട്ടണത്തിലെ ഒരു പുൽത്തൊഴുത്തിലാണ് ജനിച്ചിരിക്കുന്നത് എന്നും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം സന്മനസ്സുള്ളവർക്ക് സമാധാനം ഈ ഒരു വാചകം ഒരു അശരീരി കൂടി വരുന്നു അതിനെ പിന്തുടർന്നുകൊണ്ടാണ് ഈ അജപാലകര് ഈ പുൽത്തൊഴുത്തിലേക്ക് എത്തുന്നത് ഓക്കെ അപ്പോ വിശ്വദീപമായ യേശുദേവന്റെ ജനനത്തെ കുറിച്ചും ആ ജനനത്തെ അനുഗമിച്ചു വന്ന ആട്ടിടയന്മാരെ കുറിച്ചും അവര് ഉണ്ണിയേശുവിനെ പാടി സ്തുതിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും കവിത മുഴുവനുമായും ഒന്ന് റീഡ് ചെയ്ത് നോക്കുക ഇണത്തിൽ പാടി നോക്കുക ഓക്കെ അപ്പൊ പഠന പ്രവർത്തനങ്ങൾ മിസ് അടുത്ത വീഡിയോ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഓക്കെ താങ്ക് യു